ആഡംബരങ്ങളും അലങ്കാരങ്ങളും മുന്തിയ മലപിടിച്ചതും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആ എല്ലാം മിതം കൊണ്ട് പൊരുത്തപ്പെടണം. അതാണ് കനാഅത്ത്. അല്ലെങ്കിൽ ഇവന് പൈസയും ഇതൊന്നും പിന്നെ എവിടെയും ചെയ്യൂല. ആ ആ കനാഅത്ത് മഹത്തായ ഒരവസ്ഥയാണെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? തമാ. തമാ എന്ന് പറഞ്ഞത് ഇത്ര മോശമായ സംഗതി എന്ന് പറഞ്ഞിട്ട് മറ്റെന്താണ്? വത്തമിൻ ആലമി ആഫാത്തിൻ നഫൂസി വഴയൂബിഹ എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? വൽ കനാഅത്ത് മഖാമുൻ അലീമുൻ. വമ്പിച്ച ഒരു അലീമായ ഒരു ഒരു പദവിയാണ്. മീൻ മഖാമാത്തിൽ യക്കീൻ, യക്കീനിൻ്റെ മഖാമാത്തിൽ. അന്ന് യക്കീനായിട്ട് എന്താ ബന്ധം? അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ച് ഇവനിക്ക് ഇന്ന് 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 ഇന്ന സമയത്തുണ്ട്. അതിന് മാറ്റം വരൂല. ഇവനതിന് ആ ഇത് മതിയായില്ലല്ലോ, എന്തുകൊണ്ട്? അതായില്ല. ഞാനിന്ന് ആട്ടിൻ്റെ ഇത് കേൾക്കേണ്ടതായിരുന്നല്ലോ, എന്തുകൊണ്ട്? പുതർച്ചയായി. പുതർച്ചയാണ് അള്ളാഹു തീരുമാനിച്ചത്. ആ എന്തുകൊണ്ട് താണമീനായി? കിലോന് 40 രൂപ. ഏഹ്, 1000 രൂപ വിലയുള്ള തിരുത കൂട്ടണ്ടാടല്ലേ ഞാൻ? അള്ളാഹിൻ്റെ കള്ളായിലില്ലെങ്കിൽ എനിക്ക് കൂട്ടൂലല്ലോ. അപ്പോൾ അവിടെ യക്കീൻ എന്താണ്? അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് അത് തന്നെ അതിൻ്റെ അളവ് അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് വരും എന്നുള്ളത് ഒരു യക്കീനാണ്. ആ യക്കീനിൽ നിന്നാണ് ഈ കനാഅത്ത് ഉണ്ടായിത്തീരുന്നത്. അത് മുമ്പേ പറഞ്ഞിട്ടല്ലോ. വഹിയ മിൻ ബിദായത്തി അഹ്വാലിർ റാളീൻ. അള്ളാഹുവിനെ കൊണ്ട് റിള എന്നൊരു മക്കാമുണ്ടല്ലോ. ലാസ്റ്റ് റളിയല്ലാഹു അന്നു വറളുഅന്നു റിള. ആ റിള എന്ന ആ മർത്തബയുടെ തുടക്കമാണ് ഇത് കനാഅത്ത്. അല്ല, ഇവനിക്ക് തൃപ്തി വരില്ലല്ലോ. ഏതെങ്കിലും ബൈച്ചേ, നമുക്ക് തൃപ്തി ആയിട്ടില്ല. അങ്ങനല്ല, റാദീങ്ങൾ അഹ്വാലിൻ്റെ തുടക്കമാണേത് കനാഅത്ത്. അപ്പൊ കാല ബഅദുൽ ആരിഫീങ്ങൾ പറഞ്ഞു, ലാ യകൂനുൽ അബ്ദു കാനിഅൻ. ഒരബ്ദ് കാനിഅ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം എന്നറിയോ? ഹത്ത ലൗ ജാഅ ഇലാ ബാബി മൻസിലിഹി ജമീഉ മാ യുർഗബു ഫീഹി അഹ്ലു ദുനിയ. ദുന്യാവിൻ്റെ അഹലുകാർ ആഗ്രഹിക്കുന്ന എല്ലാം അവൻ്റെ വീട്ടിൻ്റെ വാതുക്കലെത്തി. ദുന്യാവിനെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ആഗ്രഹിക്കുന്ന വസ്തു കൊണ്ടോ അതെല്ലാം വീട്ടിൻ്റെ മുമ്പിലെത്തി. മിനൽ ഇത്തിസായി വന്യ അമ്മ. എന്നിട്ടോ ഒരുന്നാലേഹി ഇതിനൊക്കെ വേണോ എന്നതിനോട് ചോദിക്കുന്നു. എല്ലാം ഞന്നുറില്ലാതാലിക്കാം, അതിലേക്ക് നോക്കൂല. എല്ലാം കൊണ്ടപ്പോ അതൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറയും. പണ്ട് കക്കടിപ്പുറത്ത് അൽവാലിക്കാരൻ വന്നു. അപ്പാ ഞാൻ ഗൾഫിലേക്ക് പോവുകയെന്ന്. അന്നല്ല ഗൾഫിൻ്റെ വലിയ 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 പത്രാസിൻ്റെ കാലമാണ്. ഞാനെന്താണ് ഇവിടെ കൊണ്ടുത്തരേണ്ടതും വരുമ്പോൾ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, നിൽക്കുന്ന വർക്കത്താക്കട്ടെ പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെയും ചോദിക്കുന്നു, ഞാൻ നല്ല കുപ്പായം കൊടുത്തേക്കട്ടെ? അതാ പോങ്ങുന്നത്. അതൊക്കെ എനിക്ക് ഇടാനുള്ള കുപ്പായമാണ്. അതിൻ്റെ അപ്പുറം കുപ്പായം വേണ്ട. എന്നാൽ പിന്നെ ചെരുപ്പ് കൊടുത്തേക്കട്ടെ? എന്താ, ഉള്ളിലിടുന്ന ചെരുപ്പുണ്ട്, പുറത്തുനിന്ന് ചെരുപ്പുണ്ട്, ബാത്റൂമിൽ ചെരുപ്പ് വേറെ ഉണ്ട്, അതും വേണ്ട. എന്നാൽ പള്ളിയിലേക്ക് നല്ലൊരു ക്ലോക്ക് കൊടുത്തേക്കട്ടെ? അതാ നടക്കുന്ന കൃത്യസമയം നടക്കുന്ന ക്ലോക്കാണത്. ഒന്ന് ചോദിച്ചാലും ഞാനെന്തായാലും പിള്ളേരായ കാലത്ത് ഞാൻ വിചാരിക്കുന്ന കുറച്ച് ഈ ചോദ്യം എന്നോടാണെങ്കിൽ വലിയൊരു ബായി കള്ളാസിലി അത് അത് ഈ മരുന്നിൻ്റെ ചാട്ട് ഇതും പോലെ ഇതായിരുന്നു. പക്ഷേ ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തി നോക്കിയ ഇതേ ബാക്കി നമ്മളും പറയും അന്ന് എത്താത്തോണ്ടാന്ന്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിലേക്ക് ആ സാധനമായിട്ട് പോകുന്ന പറയും. എന്ത് പറഞ്ഞിട്ട് മുമ്പ് സമ്മതിക്കുന്നില്ല. ആ നീ പോയിട്ട് അള്ളാഹു വറക്കത്താക്കട്ടെ പോയിക്കോ പണിയുന്നു. എന്നിട്ട് ആ വലം ജഫ്തഹ് ബാബുഹു വീട്ടിൻ്റെ മുന്നത്തതായതെല്ലാം കൊണ്ടുവന്നിട്ട് എന്നിട്ട് വാതിൽ തുറന്നു നോക്കുക പോലും ചെയ്യൂല. ആ അതാണ് കനാഅത്തിൻ്റെ ഒരു അറ്റം. എന്താ കനാഅത്തമെന്നു ബിഹാരിഹി. ഇപ്പോഴുള്ള അവസ്ഥ കൊണ്ട് എന്താക്കി? അള്ളാഹു ആക്കി അതുകൊണ്ട് പൊരുത്തപ്പെട്ടതാണ്. വഖദ് റുവിയ അനിൽ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മഅനാ ഖൗലിഹി തആല ഖദ ഫഅല നുഹിയ ജന്നഹു ഹയാതൻ ത്വയ്യിബ എന്നുണ്ട് സൂറത്തുൻ നഹലിൽ. എങ്ങനത്തെ ഒന്നുമില്ലേ നിങ്ങൾക്ക്? അല്ല നെഹലി കിട്ടിയുള്ള പറഞ്ഞോ.
രണ്ടാമത്തെ പേജിലാണ് വേണ്ടത്. ആ കിട്ടി, രണ്ടാമത്തെ പേജ് തന്നെ. മാ ഇന്ദകും യൻഫദു വമാ ഇന്ദല്ലാഹി ബാഖ്. നിങ്ങളുടെ അടുക്കലുള്ളത് തീരുന്നതും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള തീരാത്തതുമാണ്. വല നജിസിയന്നല്ലദീന സബറൂ, ക്ഷമിച്ച ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും. അജ്റഹും, അവർക്കുള്ള പ്രതിഫലം. ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ അമൽ ചെയ്യുന്നതിന് ഏറ്റവും ഹസനായ രൂപത്തിൽ അങ്ങോടും. മൻ അമില സാലിഹം മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, അവിടെയാണ് നമ്മൾ ആയത്ത്. സാലിഹ, ഒരു അമൽ ചെയ്ത് അതാണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിൻ, അപ്പോൾ ഈമാനും സാലിഹ അമലും വന്നു ചേർന്നു. അപ്പോൾ പണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ അവിടെ ജവാബ് എന്താണ്? ഫലനുഹയ്യിന്നഹു ഹയാതൻ തയ്യിബ, ഹയാതുൻ തയ്യിബത്തായിട്ട് അവനെ നാം ജീവിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇവൻ്റെ സാലിഹായ അമലും ഈമാനും കാരണത്താൽ അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. നുഹയ്യിന്നഹു ഹയാതുൻ തയ്യിബ എന്ന് പറഞ്ഞാൽ കാലഹിയൽ കനായത്ത് കൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ അതെ, ഹയാതുൻ തയ്യിബ എന്ന് പറഞ്ഞത് കനായത്തുള്ള ജീവിതം. ഇമാമ പറയുന്നു, അന്ത ഹുറും മിമ്മാ അന്ത അൻഹു ആയിസുൻ, അത് ഹിക്മത്തിൻ്റെ മത്തിനാണ്. നീ എന്തെന്ന് വേണ്ടാന്ന് വെച്ചോ അതിനകത്തോട്ട് നീ ഹുറായി. ഈ സാധനം എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ അടിമത്തത്തിൽ നീ എന്തായി? മോചിതനായി. വ അബുദുൽ ഇമാ അന്തലഹു താമി, നീ എന്തിലാണോ തമായി വെച്ചത് ആ സാധനത്തിന് അടിമയായി ആയി മാറിയും ചെയ്യും. നേരെ തിരിച്ചത് അതെ. ആ തമാഉ ഫി ശൈഇ ദലീലുൻ അലൽ ഹുബ്ബി ലഹു, ഒരു സാധനത്തിലുള്ള ഈ ആഗ്രഹം ഉണ്ടല്ലോ അത് ദലീലുൻ അലൽ ഹുബ്ബി ലഹു, അതിനെ ഇവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന് തെളിവാണ്. വഫറത്തിൽ നിഹത്യാജില നൈലിഹി, അത് കരസ്ഥമാക്കതിലേക്ക് ഇവന് അമിതമായ താല്പര്യമുണ്ട് എന്നല്ലേ വന്നത്. വദാലിക്ക് അബൂദിയത്തുൽ ലഹു, അതൊരുതരം അബൂദിയത്തന്ന് ഒരു അടിമത്വം. ഏതുപോലെ കമാ അന്നൽ ലൈസ മിനശ്ശൈഇ, ഒരു സാധനത്തിനെ തൊട്ട് നിരാശപ്പെടുക എന്നുള്ളത് ദലീലുൻ, ദലീലാണ്. അല ഫറാഖൽ ഖൽബി മിന്നു, അതിനെ തൊട്ട് ഖൽബ് ഖാലിയായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. വഗിനാഹു അന്നു, അതിനെ തൊട്ട് ഇവന് ഐശ്വര്യമുണ്ടെന്നു. വദാലിക്ക ഹുജ്ജിയത്തുൻ, അതാണെങ്കിലോ ഒരു ഹുജ്ജിയത്താണ്, ഒരു സ്വാതന്ത്ര്യമാണ്, ഒന്നിനും വിധേയത്വമില്ല. അപ്പോൾ ഫത്താമിഉ അബ്ദുൻ, തമഅ വെക്കുന്നവൻ എന്തെങ്കിലും ഒന്നിൻ്റെ സാധനത്തിൻ്റെ അടിമയായി. വല്യായി സുഹറുൻ, വേണ്ടാന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമായി. അതാ വലിഹാദാ കാല അൽ അബ്ദു ഹുറു മാ കനിഅ വൽ ഹുറു അബ്ദു മാ തമഅ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഫഖ്നഅ വലാ തത്മഅ, നീ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടോ, തമഅ വെക്കണ്ട. അതുകൊണ്ട് ഫമാ ഷൈഇൻ യസീനു സിമത്ത തമഅ, തമഅ എന്ന വസ്തുവിനെ കാണാൻ മനുഷ്യനെ ഭാഷണാക്കുന്ന ഒരു സാധനം വേറെ ഇല്ല. വക്കീല ലൗലാ അതുമാഉൽ കാദിബ ലമസ്തുഅബിദൽ ലഹറാറു ബികുല്ലി ഷൈൻ ലാ ഖാതറ ലഹു, ഈ മോശമായ തമ ഉണ്ടല്ലോ അതില്ലായിരുന്നുവെങ്കിൽ സ്വതന്ത്രന്മാർ നിസ്സാര കാര്യത്തിന് വേണ്ടി അബദ വേണ്ടി വരില്ലായിരുന്നു. നിസ്സാര കാര്യത്തിനായിരിക്കും അബദാകുന്ന, ബീഡിക്ക് വേണ്ടി അബദാന്നാളില്ലേ. ആ മുമ്പര മുസ്ലിം വന്ന് ഇവിടുന്ന് സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു, രാത്രിയാണ്, ഞാൻ പറഞ്ഞ് ഈ കോമ്പൗണ്ടിൽ തന്നെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുട്ടികളെ ആരെങ്കിലും അയച്ചു വാങ്ങാൻ, നിങ്ങൾ സിഗരറ്റ് വാങ്ങാൻ വേണ്ടി കുട്ടികളെ ഹെതുമത്ത് എടുപ്പിക്കൂല, അത് അനുവദിക്കൂല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു ടോർച്ച് തരും, ഞാൻ പോയിക്കോടാ, ടോർച്ച് കൊടുത്തും സഹായിക്കാറില്ല എന്ന് പറഞ്ഞു. ബിസിനസ് സൽക്കാരത്തിൻ്റെ ഭാഗമല്ലാതും നിങ്ങൾക്ക് ചോറോ ചൂടുള്ള ചായ നിങ്ങൾ എന്താ ആവശ്യമോ എല്ലാം തരും, പാൽ വേണമെന്നാൽ പാലും തരും, ബീണി വാങ്ങാൻ വേണ്ടി ടോർച്ച് ചോദിച്ചാൽ തരൂല. അങ്ങനെ അന്ന് ഇവിടെ മുട്ടോളം ചളി കെട്ടിക്കുന്ന കാലമാണ്, അന്ന് മെറ്റൊന്നും ചെയ്തിട്ടില്ല. അയാൾ ചളിക്കത്തേക്കുള്ള ചളവപ്പുള്ളന്നാക്കി ഇരട്ടത്ത് തപ്പിത്തടഞ്ഞ് അവക്കൊന്ന് മുടിയിലേക്ക് പിടി വാങ്ങാൻ. അപ്പം ഹിയ പറഞ്ഞ്, ഒരു കദം വെച്ചാൽ ഹസനത്ത്, ഇടത്തെ കാല് വെച്ചാൽ സയ്യത്ത് മായ്ക്കപ്പെടും എന്ന് പറഞ്ഞാൽ കദമിന് വേണ്ടിയിട്ട് ചളിക്കത്തേക്കൂടി പോവില്ല. ആ വീടിൻ്റെ ആഗ്രഹം കൊണ്ട് അയാൾ രാത്രി വെച്ചത്ത് നടന്നു പോയില്ലേ. ആ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പഠിക്കാനുണ്ടായില്ലേ ഇങ്ങനെ നിന്ന് വയ്ക്കുന്ന ഈ കഥം എടുത്ത് വെക്കുമ്പോഴേക്ക് ഒരു ഹസനത്ത് എഴുതപ്പെടുകയും ഈ കാലം മാറ്റുമ്പോഴേക്ക് ഒരു സയ്യത്ത് മായ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ കാര്യം വെച്ചിട്ട് പോകാത്ത അവസ്ഥയിൽ ആ ഇതിനാണെങ്കിലും അതിനെ കൊണ്ട് കൊണ്ടുപോകില്ല, ഇത് വെണ്ണിലാകുന്ന സാധനം ആ അതിനെ കൊണ്ടി പോകുന്നുണ്ട്.
അപ്പം അത്ഭുതമല്ലേ, വിഭൂതിയത്തിൻ്റെ കടുപ്പം നോക്കടാ. അപ്പം വിരുന്ന സൽക്കാരത്തിൽ എല്ലാം കൊടുക്കണ്ടേ? അതുണ്ടോ സറൈന് വിരുദ്ധമായ വിരുന്ന സൽക്കാർ ഇല്ല. അപ്പം മോശമായ തരത്തിലുള്ള തമാകൾ മനസ്സിൽ വെച്ച് വെക്കുന്നുകൊണ്ടാണ് നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയും സ്വതന്ത്രന്മാരായ വലിയ ആളുകൾ പോലും അർബുദായി മാറുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്താണ് പറയുന്ന വക്കീല? ഇന്നൽ ലുഖാബ, പരുന്തുണ്ടല്ലോ, യതീറു ഫീ ഫലാഇസ്ഹി, അതിങ്ങനെ എന്താക്കും, പറന്നുയരും. അതിനേക്കാണ് മേലെ പറക്കുന്ന സാധനം ഉണ്ട് അവിടെ അത്ര പൊത്തത്തിലും. ബിഹൈസു ലാ യർതഖു തർഫുൻ ഇലാ മാതാലിഹി, അത് പറന്ന് പൊങ്ങിയ സ്ഥലത്തേക്ക് കണ്ണെത്താൻ പോലും കഴിയൂല. ആ ഒലാ തസമോ ഹിമ്മത്തുൻ ഇരൽ വസൂലിനെ, അവിടത്തേക്കൊന്ന് എത്തണമെന്ന് വിചാരിച്ച ഒരാളെ ഹിമ്മത്ത് ഒത്തൂല, അവിടത്തേക്ക് പറന്നു ഉയർന്നു അത്രയത്തിലെത്തിയില്ലേ. അപ്പോഴാന്ന് പോലും പയറാ കിത്താത്ത ലഹമീൻ, ഒരു കഷ്ടം മാംസക്കഷ്ടം കാണുന്നു. അവിടെ മഅല്ലക്കത്തുൻ അലാ ശബക്കത്തിൻ, ഒരു കെണി വലയിൽ കുടുക്കി വെച്ചിട്ടുണ്ട് ഒരു കണ്ട് അസി കഷ്ണം, അത് മുകളിൽ നിന്ന് കണ്ട്. അപ്പോൾ അതിന് തമായി വന്ന ഇറച്ചി എനിക്ക് കിട്ടണം. ഉടനെ എന്താക്കി? തലേക്ക് വന്നു. ഒരു ഉദാഹരണമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫയുന്ദുലുഹു തമഅമി മതാരിഹി, ആ പറന്ന സ്ഥലത്ത് നിന്ന് ഇവൻ ഇറക്കി. ഇപ്പോൾ എല്ലാവർക്കും ബിശബക്ക, അപ്പം വന്നിട്ട് ഈ ഇറച്ചി കൊത്താൻ പോകുമ്പോൾക്ക് ഇതെന്താക്കി, ബാലയിൽ കുടുങ്ങി. ഇപ്പോൾ യസീദുഹു സബീൻ അൽ അബുബിഹി, അപ്പോൾ ഒരു കുട്ടിയായിരിക്കും വന്നിട്ട് ഇതിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയിട്ട് കളിപ്പിക്കുന്നു. അപ്പോൾ പറക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നില്ല ഒരു കട്ട അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതാണ് തമാഴുണ്ടാകുന്ന കോല. വക്കീല ഇന്ന ഫതഹനിൽ മൂസലിയ റളിയല്ലാഹു അൻഹു കാന ഖായിദൻ, ഫതഹനിൽ മൂസലി വലിയ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ വസ്തത്തിരിക്കുന്നു. ഫസോ ഇവില അൻ അമ്മൻ താബ അശ്ശഹവാത്തി കൈഫ സിഫത്തുഹു, തടി ആഗ്രഹിക്കുന്ന കാര്യത്തിനൊക്കെ പിൻപറ്റുന്ന ഒരാൾക്ക് എന്താണ് അവസ്ഥ ഉണ്ടാകലെന്ന് മൂപ്പറോട് ചോദിച്ചു. വക്കാനബി കുറബിഹി സബിയാനും, അപ്പോൾ മൂപ്പറ അടുത്ത് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. മഅഹദിഹിമാ ഖുബുസുൻ ബിലാ ഉദമിൻ, ഒരാളെ കയ്യിൽ കൂട്ടാനില്ലാത്ത റൊട്ടിയുണ്ടായിരുന്നു. വമ അല്ലാഹരി ഖുബുസുൻ മഅ കാമിഹ്, കാമിഹ് എന്ന് പറഞ്ഞാൽ നൗ ഇദാം എന്നാണ്, കൂടാൻ്റെ ഒരു ഐറ്റം, ഒരു ഇനമാണ് റൊട്ടിക്ക് തേക്കുന്നത്. ഒരു ദാമു നട്ടം വിചാരിച്ചോ, ഒരു കുട്ടീൻ്റെ കയ്യിലുണ്ട്. ഫഖാലല്ലദി ലം യകു മഅഹു കാമിഹുൻ, ഈ കാമിഹ് ഇല്ലാത്ത ആ കുട്ടിയുണ്ടല്ലോ, അവർ ലി സാഹിബിഹി, അതിൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അതഇംനി മിനൽ കാമിഹ്, കുറച്ച് കാമിഹ് എനിക്ക് തൊട്ട് പറ്റിത്തരണമെന്ന് പറഞ്ഞു. അപ്പോൾ കാലലഹു, അപ്പോൾ അവൻ പറഞ്ഞ് തൊട്ട് പരട്ടിത്തരാം, പക്ഷേ നീ എന്താക്കണം, എൻ്റെ മുമ്പിൽ ഒരു നായിയാകണം എന്ന് തോന്നി. ആ വെറുതെ തരൂല. ബിഷറത്തി അന്തക്കൂന കൽബി, കാലന എന്നാ ഇവിടെ നായാലും കുഴപ്പമില്ല, കാമിഹ് കിട്ടാണ്ട് പറ്റൂല എന്നായി. അപ്പോൾ തമ എന്താക്കി, എത്തിച്ച ഇതാണ്, ഇതാ മൂപ്പർ കാണിച്ചു കൊടുക്കുന്നു. ആ ഫക്കാലന ആയിക്കോട്ടാകാം. ഫജഅല ഫീ റഖബത്തിഹി ഖൈതൻ, ഉടനെ ഒരു കയറി എടുത്തിട്ട് കീർത്തി കെട്ടിയിട്ട് വജഅല യജുറു കമാ യുഖാദുൽ കൽബ്, നായിനെ തെളിക്കുന്നത് പോലെ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി. ഫഖാല ഫതഹ, പറഞ്ഞു, ഇപ്പം കണ്ട മറ്റോന് ആ കാലി റൊട്ടി കൊണ്ട് പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ ഈ ഗതി കിടത്തണ്ടല്ലോ. ആ ഇത് തന്നെയാണ് തമാഹ ഉണ്ടായിട്ട് ദേഹത്തിനോട് പിൻപറ്റുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വഭാവം ഇത് തന്നെ ഇരിക്കുന്നു. അത് ഉദാഹരണത്തിൽ കാണിച്ചു. ഫഖാല ഫതഹ ലിസാലി അമാ ഇന്നഹു ലൗ റളിയ ബി തമഹ ബി ഖുബസിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാലിൽ ഒട്ടി കൊണ്ട് പൊരുത്തപ്പെട്ടിരുന്നുവെങ്കിൽ വലം യത്മൈ ഫി കാമിഹി സാഹിബിഹി, സാഹിബിൻ്റെ കയ്യിലുള്ള ഇതുണ്ടല്ലോ അതിൽ ആഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ ലം യസർ കൽമല്ലി സാഹിബിഹി, ആക്ക് നായായി കോലം കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. വഹക്കിയ അൻബാദിഹിം, ചില മഹാന്മാരെ തൊട്ട് ഹിക്കായത്ത്, അന്നഹു ദഖല അലാ തിൽമീദില്ലഹു, ഒരു ശിഷ്യനെ കാണാൻ പോയി. ഫഖദ്ദമ തിൽമീദു ഇലൈഹി ഖുബ്സൻ ഖഫാറൻ, കൂട്ടാനില്ലാത്ത റൊട്ടി എന്താക്കി, തിൽമീദ് കൊണ്ടു കൊടുത്തു.
ആർക്ക്? ഉസ്താദ്. വലം യകുല്ലഹു ദുമൻ, കൂട്ടാനില്ല. ഫഹദ യതമന്ന ബിഖൽബിഹി, കൽബ് കൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അല്ലൈത കാന ലഹു ദുമൻ യുഖദ്ദിമുഹു ഇലാ ഉസ്താദിഹി, ഉസ്താദിനെ കൊണ്ട് വെച്ചു കൊടുക്കാൻ കൂട്ടാനില്ലാണ്ടായിപ്പോയല്ലോ, ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ എന്ന്. ആ ഫഖാമൽ ഉസ്താദു, ഉസ്താദാണ് എണീച്ച്, ശിഷ്യനൊന്ന് പഠിപ്പിക്കണ്ടേ, ഉസ്താദ് എണീച്ചിട്ട് വക്കാല തഹാല എൻ്റെ കൂടവാന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിയിട്ട് ഫഹമലഹില ബാബി സ്റ്റിജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, ജയിലിലേക്ക്. കുറച്ച് കൂട്ടർക്കാട് തല്ല് കിട്ടുന്നുണ്ട്, കുറച്ച് കൂട്ടർക്ക് കൈ ലാമം കൊടുക്കിയിട്ടുണ്ട്, മറ്റൊരാൾക്ക് എന്താക്കുന്ന കൈ മുറിക്കുന്നുണ്ട്, വേറൊരാളെ പല അതാപം ചെയ്യപ്പെടുന്നുണ്ട്. അൻവായിൽ അതാപ്, നീ കണ്ടോന്ന് ചോദിച്ചു. ആ ഇവരൊക്കെ ഈ അവസ്ഥയിലായത് എന്തുകൊണ്ട്? അവരെന്തോ മറ്റൊന്നിനാഗ്രഹിച്ചിട്ട് കുറ്റകൃത്യത്തിലേക്ക് ചാടിയത് കൊണ്ടാണല്ലോ ഈ അതാപുണ്ടായത്. ഫക്കാലൽ ഉസ്താദു തിൽമീദിനോട് ചോദിച്ചു, തറാ ഹാവുലായി, ഇവരൊക്കെ നീ കണ്ടോ? ഹുമുല്ലദീന ലം യസ്മിറു അൽ ഖുബ്സ് അൽ ഖഫാർ, കാല് റൊട്ടിൻ്റെ മേൽ പൊരുത്തപ്പെടാത്ത ആളുകൾക്ക് ഇതാണ് കിട്ടുന്ന കോളം ഇതല്ലോ. എന്നുവെച്ചാൽ ഇവിടെ കാല് റൊട്ടി എന്നുള്ള ഇപ്പോഴുള്ള സംഭവം. ആ വഖദ് ഖീല ഇന്ന റജുലൻ ഉഖ്റജ മിന സജ്നി വഫി റിജ്ലിഹി ഖൈദുൻ യസ്അലുൻ നാസ്, ഒരു മനുഷ്യനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു, അയാളെ കാലിലുണ്ട് ഒരു ചങ്ങല, ഇയാളെന്താക്കുന്നു, യസ്അലുൻ നാസ് ജനങ്ങളോട് ഇറക്കുന്നു. ഫഖാലുള്ള ഇൻസാൻ ആയത്തിനേ ഖിസ്റത്തൻ, ഒരു കഷ്ണം റൊട്ടിയോ എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണേ എന്ന് പറഞ്ഞു. ഫഖാല ലൗ കാന യതമിൽ ഖിസ്റത്തി, ഖിസ്റത്ത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ആളാണ് നീയെങ്കിൽ ലമാ വലിയൽ കദഫിൽ, കാലിന് നീ ചങ്ങല കൊടുക്കേണ്ടിയില്ലായിരുന്നല്ലോ എന്ന്. ചെറുതുകൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരാളായിരുന്നുവെങ്കിൽ ജയിലിൽ പോയിട്ട് കാലിന് ചങ്ങല വരൂല്ലായിരുന്നല്ലോ. ഇനി വറാ റജുലുൻ റജുലമിനൽ ഹുക്കമായി, ഹുക്കമാക്കടയിൽപ്പെട്ട ഒരു റജുലിനെ മറ്റൊരാൾ കാണുന്നു. യഅകുലുമാ തസാഖത്തമിനൽ ബഖലി, ഈ ചീര പച്ചക്കറിയെല്ലാം ഉണ്ടല്ലോ അതിൽ നിന്ന് കെടുകിച്ച് ബാക്കിയെല്ലാം ചണ്ടിയും പിണ്ടിയെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടാവുമല്ലോ, ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് അത് മൂപ്പർ ശേഖരിച്ചിട്ട് അത് ഭക്ഷിക്കുന്നു. ഫക്കാല, ഈ കണ്ടാൾ പറഞ്ഞ് ലവ ഹദീംത സുൽത്താന, സുൽത്താൻ്റെ ഹിദ്മത്ത് എടുക്കുകയാണെങ്കിൽ ലം തഹത്ത ജീല അക്കിനി ഹദ, ഇതൊന്നും തിന്നണ്ടല്ല, നല്ല ഭക്ഷണം കിട്ടൂല അവിടുന്ന് എന്ന് അൽ ഹക്കീമിനോട്. ഫക്കാലൽ ഹക്കീമ് പറഞ്ഞു, വാൻത ലവ് കനയത്ത് മിഹാദ ലം തഹത്ത ജാ ഹിദ്മത്തി സുൽത്താൻ, ഇതുകൊണ്ട് പൊരുത്തപ്പെടുന്ന ആൾക്ക് ഹിദ്മത്തു സുൽത്താനും ആവശ്യമില്ലല്ലോ. മനസ്സിലായിനാ? വഖദ് അറത്വൻ നദക്കുറ ഹുന ഹിക്കായത്ത മുനാസിബത്തിൽ ലിമാ നഹ്നു ഫീഹി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിനോട് അനുയോജ്യമായ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരറിഞ്ഞു, നമ്മളെ സാരിഹ്, സാരിഹാരാണ് ഇബ്നാത്ത സിക്കന്ദർ തങ്ങളെ ശിഷ്യനാണ്. എന്തിനാണ്ടി താരിഫ ബിഹ കൈഫ തക്കോനുൽ ഹിമ്മത്തു സനിയ വൽ ആദാബുൽ മർലിയ ഫി അഖദിൽ ബലാഗ മിന ദുനിയ വൽ ഖനാഅത്തി മിൽ യസീരി മിനൽ അഷ്യ, വസ്തുക്കളിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടൽ എങ്ങനെയാണ്, ദുന്യാവിൽ ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക എന്ന അതമുണ്ടല്ലോ, അതിന് ഒരു മികച്ച ഉദാഹരണമായിക്കൊണ്ട് കഥ പറയാം. മാത്രമല്ല ബറോയത്തി മിന്നത്തില്ലാഹി തആല ഫി തൈസീരിൽ ഖലീൽ, കുറഞ്ഞതെങ്കിലും അള്ളാഹു എളുപ്പമാക്കി കൊടുത്തതിൽ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം കണക്കാക്കുന്ന ആളുകളുടെ ഉദാഹരണം. വ ശുക്രു ലഹലാ ദാലിക്, അതിന് ശുക്രും. കാല ബഅദുഹും, ചില മഹാന്മാർ പറഞ്ഞു, ഖറജന മിനൽ മദീനത്തി ഹജ്ജാജൻ, മദീനയിൽ നിന്ന് ഹജ്ജിൻ്റെ ആവശ്യത്തിന് ഞാൻ എന്താക്കി പുറപ്പെട്ടു. ഫലമ്മാ കുന്ന ബിസ്ദാവിയ, ദാവിയിലെത്തിയപ്പോൾ നസൽന, അവിടെ നിന്നിറങ്ങി. എത്ര വേളയിൽ? ഫവഖഫ ബിന റജുലുൻ, അപ്പം നമ്മളെടുക്കൽ റജുൽ അവിടെ വന്ന് നിന്നു. അലൈഹി സിയാബുർ റസ്തത്തുൻ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്നാലോ ആളെ വലഹു മന്ദറുൻ വഹൈബത്തുൻ വസൂറത്തുൻ ഹസനത്ത് മമറുവത്ത്, ആളെ കണ്ടാലും നല്ലൊരു യോഗ്യത, യോഗ്യൻ, നല്ലൊരു ഗാംഭീര്യം കാണുന്നുണ്ട്. അപ്പോൾ ആളൊരു കൊള്ളാവുന്ന ആളാണ്, വസ്ത്രം കുറച്ച് മോശമാണ്. ഫക്കാല പറയുന്നത്, മഞ്ഞ ബഹി ഖാദിമൻ,
ആർക്കെങ്കിലും ഖാദിമിന് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഖിദ്മത്ത് എടുക്കാൻ തയ്യാർ എന്നാ പറയുന്നു. മാഞ്ഞ ബഖീ സാക്കയും വെള്ളം കൊണ്ടുവരാൻ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനോട് തയ്യാർ എന്ന് പറഞ്ഞിട്ട് ഒരു പണി ആവശ്യം. അപ്പോൾ കൊടുത്തു, ഞാൻ പറഞ്ഞു ദൂനക്ക ഹാദിഹിൽ ഖിർബ, ഈ തോൽപാത്രം എടുത്തിട്ട് അപ്പോൾ അഹദ എടുത്തിട്ട് വന്തലിക്ക് പോയിക്കോന്ന് പറഞ്ഞു. ഫലം ജൽബസ് ഇല്ല യസീറൻ, അല്പസമയമേ കഴിഞ്ഞുള്ളൂ ഹത്ത അക്ബല കൊണ്ടുവന്ന് വക്കതിയും തലാത്തും അസവാബഹൂത്തീനൻ, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ചളി വരങ്ങിയിട്ടുണ്ട് ഈ തോൽപാത്രത്തിൽ വെള്ളം കൊടുത്തിട്ടേ. വാസറത്തിൽ കിർബത്ത് ഫീ കത്തിഫൈഹി, അങ്ങനെ ചുമലിൽ ഈ കിർബത്തിൻ്റെ ആസാറും കാണുന്നുണ്ട്. ഫവളഅഹ, അത് നമ്മളെ മുമ്പിൽ വെച്ച് തന്നു. ബഹുവ കൽ മസ്റൂറില്ലാഹിക്ക്, വലിയ സന്തോഷവാനായിക്കൊണ്ടാണ്. എന്നിട്ടോ സുമ്മകാല, പിന്നെ പറഞ്ഞു അലക്കും ഖൈറുഹ, ഇനി എന്തെങ്കിലും പണിയെടുക്കാനുണ്ടോ? കൊൽനാല, എന്നിട്ടോ വന്നതിനെന്തും കൊടുക്കണ്ടേ? വാത്ത് അംനാഹ് കുറസം ബാരി, എന്ന് പറഞ്ഞാൽ തണുത്ത ഒരു റൊട്ടി മൂപ്പർക്ക് തിരിച്ചു. ചൂടുള്ള റൊട്ടിയല്ലേ സാധനം അടുപ്പത്തിന് എടുക്കല്, ഈ തണുത്ത ഒരു റൊട്ടി ഞാൻ എന്താക്കി അദ്ദേഹത്തിന് കൊടുത്തു. ഫഅഖദഹു, അത് വാങ്ങി. വഹമിദല്ലാഹ തആല സുബ്ഹാനഹു വതആല വശക്കറഹു ശുക്രൻ കസീറ, അൽഹംദുലില്ലാഹി പറഞ്ഞ് അള്ളാഹുവിനെ ധാരാളം സ്തുതിച്ചിട്ട്. സുമ്മഅതസല, പിന്നെ വെച്ച തൊഴിഞ്ഞ് നിന്നിട്ട് വക്കാത യഖുലു, അതിന്ന് അക്കല ജായും വല്ലാത്ത വിശക്കുന്ന ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തോന്നുന്നു അതിന്ന്. ഫാദിറക്കത്തിന് അലഹി ഷഫക്ക, എനിക്ക് അദ്ദേഹത്തിനോട് കണ്ട് കാലുട്ടൻ തോന്നിപ്പോയി. ഫക്കുൽത്തു ഫക്കുംത്തു ഇലഹി ബി തഅമിൻ തയ്യിബിൻ കാനമാന, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് മെച്ചപ്പെട്ട ഭക്ഷണമുണ്ട് അത് കൊടുത്തിട്ട് പോയി. വാക്സറത്തു ലഹു മിന്നു, അത് നന്നായിട്ട് എന്താക്കി അദ്ദേഹത്തിന് കോരി കൊടുത്തു. ഫക്കുൾത്തു, ഞാൻ പറഞ്ഞു കഥ അലിൻതു അന്നഹു ലം ഞക്ക മിങ്കൽ കുറുസു, ആ തന്ന റൊട്ടി എന്തിനും മതിയായിട്ടില്ലല്ലോ, ചെറിയ റൊട്ടി തന്നോ ഒരു കുറുസ് തന്നപ്പോൾ എവിടെയും മതിയായിട്ടില്ല. ബി മൗക്കയും, അതുകൊണ്ട് ഫദൂനക്ക ഹാദ ആ ഈ ഭക്ഷണം നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. ഫനല റഫി വജുഹി വതബസ്തമ, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചു. വക്കാലയ അബ്ദുല്ലാ ഇന്നമാഹിയ ഫൗറത്തു ജൂഇൻ, ജൂറിൻ്റെ വിശപ്പിൻ്റെ കടുകഠിനമായ കടുപ്പാണ് നേരത്തെ അനുഭവപ്പെട്ടത്. അപ്പോൾ ആ റൊട്ടി എത്രയോ മതിയായതാണ്, ഒരു കഷ്ണം ആ ഭയങ്കര വിശപ്പ്. ഫലാവുബാലി ബി അയ്യ ശയ്യം തതത്തുഹാന്നി, എന്ത് വസ്തു കിട്ടിയാലും ആ വിശപ്പിൻ്റെ ആ കാഠിന്യുണ്ടല്ലോ അത് തടുക്കാൻ എന്ത് കിട്ടിയാലും മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ വേറെ ഭക്ഷണമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഫറജഅത്തു അന്നു, അങ്ങനെ അദ്ദേഹത്തിനെയും വിട്ടിട്ട് ഞാൻ മടങ്ങി വന്ന്. ഫഖാലലി റജുലുൻ ഇലാ ജംബി, എൻ്റെ ഭാഗത്തുള്ള ഒരാളെന്നോട് ചോദിച്ചു താരിഫു, അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണെന്നറിയോ? ആ അതൊരു തങ്ങളാണ്. കൊൽത്തു, ഞാൻ പറഞ്ഞില്ല, ഒരു യാചകനാണ് പണി നടക്കുന്ന ആളാണെന്നാണ് വിചാരിച്ചത്. ഖാല ഇന്നഹു റജുലുൻ മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽപ്പെട്ട റജുലാണ് മിൻ അബ്ബാസ് ഇബ്ൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞു. അലിബത്ത് തന്നെയാണല്ലോ ഹാഷിമും മുത്തലിബിയും. അബ്ബാസ് തങ്ങളെ, അബ്ബാസിൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, ആ മിമൃതി സുലൈമാൻ ഇബിൻ അബി ജാഫർ അൽ മൻസൂറിൻ്റെ മക്കളിൽപ്പെട്ടവരാണ്. കാന യസ്കുനുൽ ബസറത്ത, ബസറയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ഫതാബ, അങ്ങനെ മൂപ്പർ തോബ ചെയ്ത് ഫഹറജ മിന്ന, ബസറയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഫുഖിദ, കുറേ കാലത്തേക്ക് മൂപ്പർ ആരും അറിയില്ല. ഫമാ അരിഫലഹു അസറുൻ, എവിടെ പോയി എങ്ങോട്ട് പോയി ഒന്നും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കാര്യമായ ആളാണല്ലോ. ഫാജബനി കൗലുഹു, ഇയാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്ന വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ച്. സുമ്മജിത്ത് മാത്തുബിഹി വാനസ്തുഹു, അവിടെ മുമ്പോട്ട് മൂപ്പറെ കാണാൻ പോയി. എന്നിട്ട് അവർ പോയിട്ട് വേറെ കുറച്ച് നല്ല നല്ല സമാധാനത്തിൽ വളരെ സന്തോഷവാനാക്കിയിട്ട് വക്കുൾ തുലഹു യാ ഫത്ത ആന റജുലു മിൻ ഇഖ്വാനിക്, നിങ്ങളെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. വക്കത് ബലകനെ മൗലിയൊക്കെ, നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഫഹബുദ്ദുൽ ഇത്തിസാലിക്കാൻ, നിങ്ങളുമായി കൂടിച്ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫഹല്ലക്കാൻ തുഹായതിലി ഫൈന്ന മഈ ഫലൻ മിൻ റാഹത്തി, എന്നാണ് റാഹിലെത്തി എന്ന് വേണമെന്നാണ് അവിടെ വേണ്ടത് ഇബാറത്ത് അച്ചടിപ്പട വന്നു. എൻ്റെ വാഹനത്തിൽ നല്ല സൗകര്യമുണ്ട്, നിങ്ങളെൻ്റെ കൂടെ വരികയാണെങ്കിൽ അതും വളരെ സന്തോഷമാണ്. വക്കാലല വറത്ത ഹാദാലക്കാനളി മഹദ്ദൻ, ഓ അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്ക് നല്ല ഒരു സൗകര്യമായിരുന്നു.
ചുമ്മാ അനിശയിലയ്യ പിന്നെ മൂപ്പറന്താക്കി എന്നോട് നന്നായിട്ട് സ്നേഹിതനെ കൈമാറി വജാല യുഹദ്ദിസുനി എന്നോട് പറയാൻ തുടങ്ങി ഫഖാല അന റജുലും മിൻ വലദിൽ അബ്ബാസ് അബ്ബാസ് തങ്ങളുടെ മക്കളിൽപ്പെട്ട പേരക്കുട്ടികളിൽപ്പെട്ടേ ആളാണ് ഞാൻ കുന്തു അസ്കുനുൽ ബസറത്ത ബസറയിലേക്ക് താമസിക്കുന്ന ആളായിരുന്നു വക്കുന്തു ദാ കിബിരിൻ ശദീദ് ഞാൻ ഭയങ്കര കിബിറുകാരനായിരുന്നു ഒരു കാലത്ത് അത് ചെറിയ കൊണ്ടൊന്നും പൊരുത്തപ്പെടില്ല വ തജബ്ബുരിൻ വ ബാദിഖിൻ ആ വല്ലാത്ത ജാടയും വലിയ അഹങ്കാരിയുമായിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഇന്നി അമർത്തു ഖാദിമല്ലി എൻ്റെ ഖാദിമിനോട് ഞാൻ കൽപ്പിച്ചു അൻയഹസുബലി ഫിറാശം മിൻ ഹരീർ പട്ടിൻ്റെ ഒരു വസ്ത്രം അത് നിറക്കണം വമിഹദ്ദത്തിൻ തലയണിമ്പണം വിവർദിൻ നസീർ അതിൽ പനനീർ നിറച്ചിട്ട് പനനീരിൻ്റെ എതളില്ലേന്ന് അതൊക്കെ നിറച്ചിട്ട് വിരിപ്പും തൽക്കാണിയാക്കി വെക്കണം അങ്ങനെ ഫബൈന അനന ഇമുൻ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കവേ ഇതാ ബിക്കും വെറുതിനി വെറുതിനി ഇങ്ങനെ പൊടിച്ചിട്ട് ഇന്ന ഞെട്ടി മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പുറത്ത് കാണുന്നു കത് കഫലത്താൻ ഖാദിമത്ത് അത് കണ്ടിട്ടില്ല അത് കഫലത്തായിട്ട് കിടക്കയിലുണ്ട് അപ്പോൾ അത്ര ഒരാഡംബരത്തിന് ചെറിയൊരു കോട്ടം വന്നു ഫക്കോം തൊലിഹ ഞാനെന്താക്കുന്ന ഖാദിമത്തിനടുക്കിലേക്ക് പോയിട്ട് ഫൗജ തുഹാറബ് നല്ല അടി കൊടുത്തിട്ട് വേദനയ്ക്കുന്ന അടിയും കൊടുത്തു സുമ ഒഴത്തുലാ മലജി ഈ ഭയത ഇഹ്റാജൽ കമീമിൽ മിഹദ തലക്കാണയിൽ നിന്ന് ആ ചണ്ടിയും ഞെട്ടിയും മറ്റൊക്കെ കളഞ്ഞു കൊണ്ടിട്ട് ഞാനെന്താക്കി ഉഷാറായിട്ട് അങ്ങോട്ട് ഉറങ്ങി ഫാത്താനിയാത്തിൻ ഫി മനാമി എൻ്റെ മനാമിലതാ വരുന്നു ഒരാൾ ഫി സൂറത്തിൻ ഫലീഅത്തിൻ ഒരു ഞെട്ടിക്കുന്ന സൂറത്തിലായിക്കൊണ്ട് ഫഹസനെ എന്നെ പിടിച്ചൊരു കുലുക്ക് അപ്പോൾ പണ്ട് തോമയിൽ പറഞ്ഞ ഒരു സജിറിൻ്റെ ഭാഗമായി കണ്ടു ഒരു സജിറുണ്ടല്ലോ വക്കാലല്ലെ യാഫിക്കമിൻ ഹഷിയത്തിക്ക് ഈ അബോധാവസ്ഥയിൽ നിന്ന് എണീക്ക് വാബിസുൻ മിൻ ഹൈറത്തിക്ക് നിൻ്റെ ആ മനസ്സിൻ്റെ ഹൈറത്തുണ്ടല്ലോ അതിന് നീ ബോധവാനാകും എന്നിട്ട് പാടി യാ ഹദ്വിന്നക്ക ഇന്തവസ്സിദിനീന വസിത്ത ബഅദൽ മൗതി സുമ്മൽ ജന്തലീ ഏ കവിൾത്തടമേ മാർദ്ദമേറിയ നല്ല കടക്കയും വിരിച്ചി നല്ല മാർദ്ദമേറിയ തൽക്കാണിയും വെച്ച് ഉറങ്ങുന്നില്ലേ ഇതൊരളവോളയേ ഉണ്ടാകുള്ളൂ ഇനി എന്താക്കണം ഇതിൻ്റെ പകരം കല്ല് വെച്ചിട്ട് കിടക്കേണ്ട അവസ്ഥ വരും ഒസിത്ത ബാദൽ മോത്തി സുമ്മൽ ജന്തലി മിന്നാന്ന് മിഥിലി ലോതിയില്ലേന്ന് ആ ഫംഹദിലി നഫ്സിക സാലിഹം തസ്അദു ബിഹി അതുകൊണ്ട് വിജയിക്കാൻ ആവശ്യമായ സാലിഹായ വല്ല കാര്യങ്ങളും തയ്യാറാക്കി വെച്ചോ എപ്പോൾ മുഖത്ത് വരിക എന്നറിയില്ല ഫലതന്തമന്നകതൻ ഇതാലം തഫ്അലി ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും എന്ന് ഒരാൾ പാട്ടും പാടി എന്താക്കി ഒറ്റ പോക്കം ജജിദ് വന്ന് ഫന്ത ബഹത്തു ഫസ അന്ന പേടിച്ച് ഞെട്ടി ഫഹറജത്തു മിൻ സാഅത്തി ആ സമയത്ത് തന്നെ ഞാൻ പുറപ്പെട്ടു ഇലാ റബ്ബി റബ്ബിനെ കൊള്ള ഞാൻ മടങ്ങിയിട്ട് ഹാരിബൻ ബോഡിയതാണ് ഫഹാദ ഖബരി ഇതാണ് എൻ്റെ അവസ്ഥൻ്റെ പശ്ചാത്തലം ഖാല റാവി പറയുന്നു ഫലമ്മ ഖദാ ഹദീസഹു ഹാദ ഇൻ ഖനസ അന്നി വമദ ഈ കഥയും പറഞ്ഞിട്ട് മൂപ്പറ ഒറ്റ പോക്കം കിട്ടുപോയി പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു കഷ്ണം തണുത്ത റൊട്ടി കൊടുത്തപ്പോൾ വലിയ ആഗ്രഹത്തോടുകൂടി തോന്നുന്ന വീണ്ടും ഭക്ഷണം കൊടുത്തപ്പോൾ വിശപ്പടങ്ങിപ്പോയി എന്നല്ലേ പറഞ്ഞത് അതവിടെ തീർന്നു ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഒക്കെ നബി തർക്കിൽ മുസ്തഹാബൽ ഫാഖിരി മിമ്മത്അമിം വമലാബിസിം വമനാസില വസ്ത്രം പാർപ്പണം എന്തോ ആവട്ടെ അത് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ മനുഷ്യന് കിട്ടുന്നതിൽ നിന്ന് ആ മിമ്മത്അമിൻ വമലാബിസിം വമനാസില പിന്നെ മല്ലം ആവശ്യമില്ലാത്തതിനെ തേടി നടന്നാൽ എന്താക്കും ആവശ്യമുള്ളതിന് നഷ്ടം വരും അവൻ്റെ പൈസ കുറവും ഊർജം പോകും ടൈമും പോയി എല്ലാം പോയി അത് പോക്കാനായിട്ട് പ്രത്യേകം പണിയൊന്നും എടുത്തിട്ടും ഇല്ലാവില്ല അതിനാൽ ലാസ്യമായിട്ട് എന്താക്കും ഇപ്പോഴത്തെ പോക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അപ്പോൾ ആവശ്യമില്ലാത്ത തേടി ആവശ്യമുള്ളതിനെ നഷ്ടപ്പെടുത്തലാണ് അതിനെപ്പറ ഏതാ പാട്ടുള്ളത് അത് അന്ന് രണ്ടു മിനിറ്റുണ്ടെല്ലാം തോന്നല്ലോ ഇനി അടുത്തുള്ളത് സുഹൃദാണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ കാട്ടിപ്പോക്ക് ഇപ്പം എല്ലാം വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ്
ഇൽമ പെറ്റി പെരുകുന്നുണ്ടെന്ന് പറയും. കോളേജായ കോളേജ് മുഴുവനുണ്ട്, പക്ഷേ ദീനീയായ മൂല്യങ്ങളുണ്ടല്ലോ, ഹക്കായിക്കുകൾക്കൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. എന്തിനും എന്തിനും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു പോയി. അതെപ്പം തുടങ്ങി? ഹസാലിമാം റളിയല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് നാട്ടിൽ വേറൊരു വ്യാഖ്യാനം ഉണ്ടാക്കും. ഞാനീ പറയുന്നത് മുഴുവൻ അടുത്തേക്ക് ആൾ ചിന്തിക്കുക. ആ അതുകൊണ്ട് ആ തിരുത്തു കൊടുക്കാനായിട്ട് വലിയൊരു പാടുപെടേണ്ടി വരുന്നു. ഹെയ്യേലി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിരം കൊല്ലം മുമ്പ് അങ്ങനെയാണെങ്കിൽ പിന്നെ വിത്തപ്പുള്ള അവസ്ഥ എന്താ പറയേണ്ടത്? അപ്പം സുഹൃത്ത് എന്ന് പറഞ്ഞാൽ തിരുമാണം കുളിക്കാണ്ട് അവിടെ പോയി കെട്ടി വയനാട്ടിലും പോയി കൂടി. അതാ സുഹൃത്ത് وَذَهَبَ وَذَا فَقَدٌ عَلَى قَلْبِكَ بِالْمَالِ لَا فَقَدٌ لَهُ تَكُ أَعْقَلَا وَذَهَبَ നീ സാഹിദാവണം. ഇപ്പം നമുക്ക് വ്യാഖ്യാനം കൂടൂല. വദാ സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഖദുൻ ഇല്ലാണ്ടാവലാണ്. അലാകത കൽബിക്ക ബിൽ മാലി മാലുമായിട്ടുള്ള അഭേദ്യ ബന്ധമുണ്ടല്ലോ, മാലി 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 എന്ന് പറഞ്ഞിട്ട്, ആ അത് ഇല്ലാണ്ടാകലാണ്. അതില്ലാണ്ടെങ്കിലേ കുറച്ചങ്ങ് ധർമ്മം കൊടുക്കാൻ ഒരുങ്ങുള്ളൂ. ലാ ഫഖദുൻ മുതൽ ഇല്ലാണ്ടാകണമെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടായിക്കോട്ടെ. അതിനോടുള്ള മാനസികമായ അഭേദ്യമായ കൂറില്ലാണ്ടാക്കണം എന്നല്ലാണ്ട് മുതലില്ല, നീ ഇല്ലാത്ത പാപ്പറാകണം ഫക്കീറാവണം എന്നിതിനർത്ഥമില്ല. ആ എന്നാൽ നീ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. ആ അക്കല അത് അങ്ങനെ ആക്കാം, അത് മസൂലാക്കിയിട്ട് അങ്ങനെ ആക്കാം. മഫൂലേക്ക് ലാഭത്ത് രണ്ടും വയ്ക്കാം. പിന്നെ എന്നെ പറഞ്ഞാൽ ഉള്ളത് വസ്ദുഹു അഹ്സനു മൻസിബിൻ ബഅദ തുഖ വബിഹി യുനാലു മഖാമു അർബാബിൽ ഉലാ. തഖ്‌വ എന്ന പദവി കഴിച്ചാൽ ഏറ്റവും വലിയ ഉന്നതമായ ഒരു പദവിയാണ് സുഹുദിൻ്റെ പദവി. സുഹുദിനെ പറ്റി നമ്മൊന്ന് നേരത്തെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഏതാ നസുഹായ തൗബ അല്ലെ ഈമാൻ, നസുഹായ തൗബ, മൂന്ന് സുഹുദ്, നാല് ദവാമുല്ലാമൽ. അപ്പുറം പറഞ്ഞല്ലോ എൻ്റെ കുറേ കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. അതന്നെ തഖ്‌വ എന്ന പദവിക്ക് ശേഷം അഹസ്സനു മൻസിബ, ആ പബിഹി അതുകൊണ്ട് തന്നെ ജുനാലു മഖാമു അർബാബിൽ ഉല, ഉന്നതമായ പദവിക്കാരുടെ പദവിയെല്ലാം കരസ്ഥമാക്കൽ സുഹൃദ് മുഖേനയാണ്. അപ്പോൾ സുഹൃദില്ലാണ്ട് ആ പദവി കിട്ടാൻ അസാധ്യമായിരിക്കും. അപ്പോൾ അതിവിടെ ഇനി സ്ഥാപിക്കണം, ഇത് ദയവായിട്ടുള്ളൂ. ആ ദുന്യാവിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്താകുന്നറിയോ, അതിനെ തരീഖ് എന്താ പോവാൻ വഴി, എന്താ പോവാൻ വഴി എന്താന്ന്, ആ അതിനൽ ഖലാസ് രക്ഷാമാർഗം എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും. കമുസ്കരിൻ കണ്ടുപിടിച്ചവനെ പോലെ, മുസ്കർ മുസ്കീറല്ലല്ലോ, ആ എങ്ങനത്തെ ആളാന്ന് ക്ഷരിപത്തിന് അവൻ കണ്ടുപിടിച്ചിട്ട് മസ്തായിട്ടുണ്ട്. അവൻ കണ്ടുപിടിച്ച് ചോദിക്കുന്നത് പോലെ ഖലാസ് എവിടെയാണ്, വഴിമാർഗം എന്താണെന്ന് ഇതിനിങ്ങനെ തിന്നിട്ട് ജീവിതം കഴിക്കലാണ്ടാകരുത്. അപ്പോൾ സുഹൃതി ഇല്ലാത്തവൻ്റെ ഗതിയാണ് അപ്പറഞ്ഞത്. അയനൽ ഖലാസു അയനൽ എന്താണ് അയനൽ തരി അയനൽ ഖലാസ്. ആ ആയിസ വലിസൈബി നഫ്സിക ലിൽഉനാസി ബാദില. അതെന്നല്ലോ ഒരുപാട് കാലം പറയാനുണ്ട്. ഇപ്പം ഇന്ന് തുടങ്ങിയാൽ എവിടെ എത്തൂല. അല്ല ഇത് തന്നെ തീർന്നിട്ടില്ല, അവരെ വർക്കത്തിൽ തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ. ഇനി കനായത്തിൻ്റെ മഹത്വങ്ങൾ, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക എന്തായിരുന്നു, മഹാന്മാരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെയും അഹ്ലു ബൈത്തിൻ്റെ ഒക്കെ മാതൃക എന്തായിരുന്നു, അത് കുറച്ച് ഇനി അതിൻ്റെ കുറച്ചും കൂടെ വ്യാഖ്യാനം കേൾക്കാനുണ്ട്. ഇനി നേരെ സ്ഥലത്ത് ബാക്കിയുണ്ട് കുറച്ച്.